Good morning, students. Today we will continue the chapter 5. Firstly, rope drives. Ropes are used for transmitting power when the two shafts are more than 8 meters apart. The two shafts are more than 8 meters apart. More than 8 meters apart. Ropes are used for transmitting power when the distance of two shafts are more than 8 meters apart. Whenever a large amount of power is to be transmitted over long distance, wire rope is used. This is the cross section of the rope, and this is the pulley. Okay. Next, chain drive consists of endless chain running over two sprockets. Sprockets are special profile-toothed wheels. One is smaller and other is bigger. The smaller is called pinion. And bigger is called wheel. Okay. Chain drives consist of endless chain running over two sprockets. Sprockets are specially profile-toothed wheels. One is smaller and the other is bigger. The smaller is called pinion and the bigger is called wheels. Okay. It is made up of place. Pins, and bushes. It is used when positive drive or exact velocity ratio is required. Exact velocity ratio is required. That is rope drive എന്ന് പറയുന്നത് നമ്മുടെ ഷാഫ്റ്റുകൾ തമ്മിലുള്ള അകലം 8 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അവിടെ റോപ്പ് ഡ്രൈവുകളാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് ബെൽറ്റ് ഡ്രൈവുകൾ ഉപയോഗിക്കാൻ കഴിയത്തില്ല. 8 മീറ്ററിന് മുകളിലാകുമ്പോൾ നമ്മൾ റോപ്പ് ഡ്രൈവ് ഉപയോഗിക്കുന്നു. അതേസമയം നമ്മുടെ പവർ ലാർജ് അമൗണ്ട് ഓഫ് പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ വയർ റോപ്പ് ഉപയോഗിക്കുന്നു. വയർ റോപ്പുകളാണ് ഉപയോഗിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലിഫ്റ്റ്, അതുപോലെ ക്രെയിന്, ഇതിലെല്ലാം വയർ റോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചെയിൻ ഡ്രൈവിന് രണ്ട് വീലുകൾ ഉണ്ടാവും. രണ്ട് വീലുകളിൽ കൂടി ചെയിന് കടന്നു പോകുന്നത്. അതിൻ്റെ ടൂത്ത് എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊഫൈൽ ടൂത്തിലാണ്. നമ്മുടെ രണ്ട് സ്പ്രോക്കറ്റിൻ്റെയും കൂടിയാണ്
നമ്മുടെ ചെയിൻ കടന്നു പോകുന്നത്. അതിൽ ഒന്ന് ചെറിയ സ്പ്രോക്കറ്റ് ആണ്, അതിനെ പിനിയൻ എന്ന് പറയും. വലിയ സ്പ്രോക്കറ്റിനെ വീൽ എന്ന് പറയും. അതിന്റെ ടൂത്ത് എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊഫൈൽ ടൂത്ത് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഡ്രൈവ് ആവശ്യമുള്ള സമയത്ത് അല്ലെങ്കിൽ എക്സാക്ട് വെലോസിറ്റി റേഷ്യോ ആവശ്യമുള്ള സ്ഥലത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ചെയിൻ ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ചെയിൻ ഡ്രൈവ് ഉപയോഗിക്കുന്നത് ഇത് രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ അകലം ഗിയറിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലും എന്നാൽ ബെൽറ്റ് ഡ്രൈവിനെ അപേക്ഷിച്ച് കുറവുമായിരിക്കും. സാധാരണയായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സൈക്കിൾ, മോട്ടോർ സൈക്കിൾ തുടങ്ങിയവയെല്ലാം ചെയിൻ ഡ്രൈവാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഇങ്ങനെ ഒരു പിനിയനും ഒരു വീലും എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഗിയർ ഡ്രൈവ്. ഗിയർ ഡ്രൈവ് gear is a toothed wheel which measures another toothed wheel to give positive transmission between shafts. Gear is toothed wheel which measures another toothed wheel to give positive transmission between two shafts. One gear wheel is mounted on driving shaft. One gear wheel is mounted on driving shaft. Another is mounted on driven shaft. Another is mounted on driven shaft. Okay. With there, teeth are meshing. ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത് ഒരു ടൂത്തഡ് വീലാണ്. ആ ടൂത്തഡ് വീൽ അതേപോലുള്ള മറ്റൊരു ടൂത്തഡ് വീലിന്റെ ടൂത്തുകളുമായി നമ്മളെന്തുണ്ടാവും, മെഷ് ഉണ്ടാവും. അതേസമയം അതിലെ ഒരു ടൂത്തഡ് വീല് നമ്മൾ ഡ്രൈവിംഗ് ഷാഫ്റ്റിലും മറ്റേ ടൂത്തഡ് വീല് ഡ്രൈവൻ ഷാഫ്റ്റിലുമാണ് ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക. ഓക്കെ, പോസിറ്റീവ് ഡ്രൈവുകൾ എവിടെയൊക്കെയാണ് ആവശ്യം വരുന്നത്, ആ സ്ഥലങ്ങളിലാണ് നമ്മൾ ഗിയർ ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് മേ ബി പാരലൽ ഓർ ആംഗുലർ പൊസിഷൻ. ഇതിന്റെ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള പൊസിഷൻ വരുന്നത് ഒന്നുകിൽ പാരലൽ ആവാം അല്ലെങ്കിൽ ആംഗുലർ ആവാം. ഇതെല്ലാം ആണ് എന്ത് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ പൊസിഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദ ഷാഫ്റ്റ്സ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊസിഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദ ഷാഫ്റ്റ്സ് സെവറൽ ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ആർ യൂസ്ഡ്. Several types of gears are used. Some of them are spur gear, helical gear, bevel gear, worm and worm wheel. First, spur gear. Spur gear are cylindrical in shape. Spur gears are cylindrical in shape and have teeth on the cylindrical surface. Parallel to the axis. This is the axis and the teeth are parallel to the axis. Okay. Teeth are parallel to the axis. It is used for transmitting power between parallel shafts. It is used for transmitting power between parallel shafts. Okay, this is the spur gear. Spur gear എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ആകൃതിയുള്ളതാണ്. അതിന്റെ ആകൃതി സിലിണ്ടറിക്കൽ രൂപമാണ്. അതിന്റെ സിലിണ്ടറിക്കൽ സർഫസിലാണ് അതിന്റെ ടീത്ത് ഉണ്ടാവുക. അതിന്റെ ടീത്ത് എന്ന് പറയുന്നത് അതിന്റെ ഷാഫ്റ്റിന്റെ ആക്സിസിന് പാരലൽ ആയിരിക്കും.
ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ അതിന് കറക്റ്റ് പാരലൽ ആയിരിക്കും അതിന്റെ ടീത്തുകൾ എന്ന് പറയുന്നത്. പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള ട്രാൻസ്മിഷൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, സ്പർഗിയസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കൽ ഗിയർ, ഹെലിക്കൽ ഗിയർ ആർ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്. സെയിം ആസ് ദ സ്പർഗിയർ, ദ ഹെലിക്കൽ ഗിയേഴ്സ് ആർ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ്, ബട്ട് ദ ടീസ് ആർ കട്ട് ആൻ ആംഗിൾ ടു ദി ആക്സിസ്. ദ ടീസ് ആർ കട്ട് ആൻ ആംഗിൾ ടു ദി, ദിസ് ഇസ് ദ ആക്സിസ്, ദ ടീസ് ടീത്ത് ഡയറക്ഷൻ ഈസ് ദിസ്. ദ ടീസ് ആർ കട്ട് ആൻ ആംഗിൾ ടു ദി ആക്സിസ്. These gears take higher loads in higher speed. These gears take higher loads in higher speed. നല്ല സ്പീഡില് നന്നായിട്ട് ലോഡ് എടുക്കുന്ന ഗിയർ ആണ് ഏത്, ഹെലിക്കൽ ഗിയർ. The operation is quiet and smooth. ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിരിക്കും, നല്ല സ്മൂത്ത് ആയിരിക്കും. ഏതിനപേക്ഷിച്ച് സ്പർഗിയറിനൊക്കെ അപേക്ഷിച്ച് ഈ ഹെലിക്കൽ ഗിയറിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ സൈലന്റ് ആയിരിക്കും. ഓക്കെ, സാധാരണയായിട്ട് വെഹിക്കിളിലൊക്കെ അധികം ഉപയോഗിക്കുന്നത് ഏത് ഗിയറുകളാണ്, ഹെലിക്കൽ ഗിയറുകളാണ്. നെക്സ്റ്റ് ബവൽ ഗിയർ. ബവൽ ഗിയർ, ബവൽ ഗിയേഴ്സ് ആർ കോണിക്കൽ ഇൻ ഷേപ്പ്. ബവൽ ഗിയേഴ്സ് ആർ കോണിക്കൽ ഇൻ ഷേപ്പ്. And the teeth are cut, and the teeth are cut on the conical surface. The gears are conical in shape, and the teeth are cut on the conical surface. The gears are used for transmitting power between two intersecting shafts. Two intersecting ഷാഫ്റ്റ്സ്. ബബൽ ഗിയേഴ്സ്, ബബൽ ഗിയേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ആകൃതി കോണിക്കൽ ഷേപ്പാണ്, അത് കോണിന്റെ ആകൃതിയാണ്. അത് അതിന്റെ ടീത്തുകൾ എന്ന് പറയുന്നത് ആ കോണിക്കൽ ഷേപ്പിലാണ് കെട്ടിത്തിരിക്കുന്നത്. ആ കോണിക്കൽ ഷേപ്പിലാണ് അതിന്റെ ടീത്തുകൾ കെട്ടിത്തിരിക്കുന്നത്. അതേസമയം ഏത് ആവശ്യങ്ങൾക്കാണ് ബബൽ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്, രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ബവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. രണ്ട് ഷാഫ്റ്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ബവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേം ഗിയർ. വേം ഗിയർ, നെക്സ്റ്റ് വേം ഗിയർ. വേം ഗിയർ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ബിറ്റ്വീൻ non-intersecting, non-intersecting and non-parallel shaft. It is used for transmitting power between non-intersecting and non-parallel shafts. It consists of a worm and a gear wheel. It consists of a worm and a gear wheel. The worm is smaller in diameter. The worm is smaller in diameter and helical teeth are cut on it. And helical teeth are cut on it. Okay. The gear wheel is bigger. The gear wheel is bigger in diameter and like a helical gear. And like a helical gear. ഇത് വേമും വേം ഗിയറും ആണ് ഉപയോഗിക്കുന്നത്. ഇത് പാരലൽ അല്ലാത്തതും ഇന്റർസെക്റ്റിംഗ് അല്ലാത്തതുമായ ആവശ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേമും വേം ഗിയർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു സ്മാളർ ഡയമീറ്ററുള്ള ഒരു വേമുണ്ട്, അതിന്റെ മുകളില് ഹെലിക്കൽ ഗിയേഴ്സ് ആണ് കെട്ടിരിക്കുന്നത്. അതുപോലെ ലാർജർ ഡയമീറ്ററുള്ള ബിഗർ ഡയമീറ്ററുള്ള ഒരു വീലുണ്ട്, അതിന്റെ മുകളിലും ഹെലിക്കൽ ടീത്തുകളാണ് കെട്ടിത്തിരിക്കുന്നത്. ഓക്കേ.